ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഗിഫ്റ്റ് നിങ്ങൾക്കായിട്ട് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ലോട്ടസ് ട്യൂബേഴ്സൊക്കെ ഒന്ന് കണ്ടു നോക്കാം. എന്താ പറയുക, മഴക്കാലത്ത് ഫ്ലവറൊക്കെ ഇടും കേട്ടോ എല്ലാം. അപ്പോൾ അതാ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു സിയാം റൂബിയുടെ ഫ്ലവറാണ്. ഇതിൻ്റെയും ട്യൂബേഴ്സ് നമുക്കുണ്ട്. എല്ലാം നമുക്ക് വഴിയെ കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോ ഇത്തിരി ലെങ്ത് ആവും, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് കാണാം കേട്ടോ. അമ്പ്രൂബിയുടെ അതാ മൂന്ന് ട്യൂബറാണ് ഇനിയിപ്പോൾ ബാലൻസ് ഉള്ളത്, കണ്ടില്ലേ. മൂന്ന് ട്യൂബറാണ്, നല്ല അടിപൊളി ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ സിയാം റൂബിയുടെ ഈ മൂന്ന് ട്യൂബേഴ്സ് നമ്മൾ 130 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. 130 നല്ല അടിപൊളി ട്യൂബറാണ് കേട്ടോ. കണ്ട റോട്ടിപ്പൊക്കെ ആയിട്ട് നല്ല ട്യൂബറാണ്. 130 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ലക്കി മാറ് അതിൻ്റെ ഇടയ്ക്ക് ലക്കി വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണൊരു ഇടയ്ക്കൊരു ഡിസ്റ്റർബൻസ് വന്നത്. അപ്പോൾ അതാ അടുത്തത് ഈ ഒരു വലിയൊരു ട്യൂബറ്, സൺസെറ്റ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോട്ടസിൻ്റെ ട്യൂബറാണ്. ഫ്ലവർ പിക്കൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം. നല്ല ഭംഗിയുള്ള നല്ല അടിപൊളിയൊരു ലോട്ടസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരേ ഒരു ട്യൂബറാണ് നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ടുള്ളത്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചോളൂ. 200 രൂപയ്ക്കാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത്, കണ്ടില്ലേ. നല്ല വലിയ ട്യൂബറാണ്, 200 രൂപയ്ക്കാണ് ഒരേ ഒരു ട്യൂബറുള്ളൂ. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം. നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. അപ്പോൾ വെറൈറ്റി വെറൈറ്റി ട്യൂബറുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തത് ജേഡ് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോട്ടസ് ട്യൂബറാണ്. ഇതൊക്കെ പുതിയ വെറൈറ്റിയാണ് കേട്ടോ. ഒരു ഇടക്കാലത്ത് വെച്ചിട്ട് നമുക്ക് അധികമൊന്നും അറിയപ്പെടാത്തതാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒത്തിരി എന്താ പറയുക ലോട്ടസുകളും നമ്മുടെ വിപണിയിൽ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഒരു വെറൈറ്റിയാണ്, ജേഡ് ക്ലൗഡ് എന്നാണ് പേര്. വൈറ്റ് പൂക്കളാണ് കേട്ടോ. വൈറ്റ് പൂക്കളിൽ നല്ല ഒത്തിരി പേരുണ്ട് കേട്ടോ വൈറ്റ് പൂക്കൾ ഇഷ്ടപ്പെടുന്നവർ. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വരാം. അപ്പോൾ ഒരെണ്ണം 150 രൂപയ്ക്കും ഒരെണ്ണം 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. രണ്ടേ രണ്ട് ട്യൂബറുള്ളൂ. ഇതാ 150 രൂപയുടെ ട്യൂബർ ഇതാണ്. ട്യൂബറൊക്കെ ശരിക്കും കണ്ടുള്ളൂ കേട്ടോ. 150 ഉദാഹരണം 200, അങ്ങനെ രണ്ടേ രണ്ട് ട്യൂബറാണ് ജെഡ് ക്ലൗഡിൻ്റെ നമുക്ക് സെയിലിനായിട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഒത്തിരി ട്യൂബേഴ്സൊന്നും കിട്ടുന്ന വെറൈറ്റി അല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ചുള്ളൂ കേട്ടോ. പിങ്ക് മസ്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോട്ടസിൻ്റെ ട്യൂബറാണ്. ഇതിൻ്റെയും ഫ്ലവർ പിക്ക് കൊടുക്കാം. ഇതെല്ലാം ഒരേ സമയത്ത് ഇറങ്ങിയ ഒരു വെറൈറ്റീസൊക്കെയാണ്. നല്ല ഫ്ലവർ പിക്ക് ഫ്ലവറുകൾ നല്ല രസമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. അപ്പോൾ അതാ ഇതിൻ്റെയും രണ്ട് ട്യൂബറാണുള്ളത്, 200 രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. രണ്ടേ രണ്ട് ട്യൂബറുള്ളൂ, 200 രൂപയ്ക്കാണ് ഫ്ലവർ പിക്ക് കാണിക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ട്യൂബർ സ്വന്തമാക്കാം കേട്ടോ. അടുത്ത ട്യൂബർ ബുദ്ധ സൗണ്ട് എന്ന് പറഞ്ഞ ലോട്ടസിൻ്റെ ട്യൂബറാണ്. നമ്മുടെ ഗാർഡനിൽ കഴിഞ്ഞ ദിവസം പൂക്കൾ ഉണ്ടായിട്ട് നമ്മൾ വീഡിയോ ഇട്ടായിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ പൂക്കൾ. ഇതാ എന്താ പറയുക, അപ്പോൾ എൻ്റെ കയ്യിൽ ഡബ്ബ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്താണ് കേട്ടോ. രണ്ട് മൂന്ന് പോട്ടിലും നമ്മളിത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പോട്ട് വെച്ചിട്ട് പുതിയ വെറൈറ്റീസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരെണ്ണം ഒഴിവാക്കി അതിൽ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ എടുത്തപ്പോൾ കണ്ടില്ലേ ബഡ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. അപ്പം ഇതിൻ്റെ കുറേ ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ട്യൂബർ മാത്രമാണ് ഇതാ, ഈ ഒരു ട്യൂബർ മാത്രമാണ് നമ്മൾ 230 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. വലിയ ട്യൂബറാണ് കേട്ടോ. അതൊക്കെ ഒരു രണ്ട് കഷ്ണവും ഒക്കെ ആക്കിയിട്ട് നമ്മൾക്ക് പാത്രം ഇതാ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പാത്രത്തിലായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന വലിയ ട്യൂബറാണ്, 230. അതുപോലെ പിന്നെ ബാക്കിയൊക്കെ എന്താ ഇതാണെങ്കിൽ 80 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. 80 ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നമുക്കിതിൽ. 50 ഒത്തിരി ട്യൂബേഴ്സുകൾ 50 ഉണ്ട്. ഒരെണ്ണത്തിന് മാത്രമാണ്, നേരത്തെ കാണിച്ചെന്ന ആ ഒരെണ്ണത്തിന് മാത്രമാണ് അതാ ഇതിന് മാത്രമാണ് 230. പിന്നെ 100, 50, 80 ആ ഒരു റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതൊക്കെയാണെങ്കിൽ ഇതേ ഒരു ടൈപ്പൊക്കെ ആണെങ്കിൽ 100 രൂപയ്ക്കാണ്. 100, 50 ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. നല്ല വലിയ പൂക്കളുമാണ്. എന്താ പറയുക, ബുദ്ധ സൗണ്ട് എന്നാണ് പേര്. വൈറ്റും പിങ്കും കൂടി കൂടിയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഇത് വെറൈറ്റി ലീല എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ലീലയുടെയും ഒരു വലിയ ട്യൂബറുണ്ട്. അപ്പോൾ അതാ ഈ വലിയൊരു ട്യൂബറിന് നമ്മൾ 250 രൂപയ്ക്കാണ്. ലീലയും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ്. ഈ ഒരു ട്യൂബർ നമ്മൾ 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്നും നമ്മൾ ഇന്ന് കാണിക്കുന്ന ട്യൂബേഴ്സ് ഒന്നും നമുക്ക് അധികം എപ്പോഴും കിട്ടാത്ത വെറൈറ്റീസാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ തന്നെ എടുത്തതും ഉണ്ട്, നമുക്ക് കിട്ടിയതും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ട്യൂബേഴ്സാണ് ഇന്ന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ട്യൂബർ 100 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതൊക്കെയാണെങ്കിൽ ഇതാ
100, 130 ആ ഒരു റേറ്റിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അധികം കിട്ടാത്ത വെറൈറ്റി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. ചെറിയ ട്യൂബറിനടക്കം നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഇതാ ഇതൊക്കെയാണെങ്കിൽ 80 രൂപയ്ക്കാണ് കേട്ടോ. ഇതാ ഇതാണ് 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതാണ് 130, ഇത് 230. അപ്പോൾ ഇത്രയും ട്യൂബറുകളാണ് ലീലയുടെ ഉള്ളത് കേട്ടോ. ലീലയുടെ ട്യൂബർ ഇത്രയുണ്ട്. ഡോറ എന്ന് പറഞ്ഞ ഒരു പുതിയ വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബറാണ്. അപ്പോൾ ഡോറയുടെയും കുറച്ച് ട്യൂബേഴ്സ് ഇട്ടുണ്ട്. അപ്പോൾ നല്ല വിലക്കുറവിലാണ് കേട്ടോ നമ്മളിത്. ആ ചെറിയ ചെറിയ ഒത്തിരി ട്യൂബേഴ്സ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. ഡോറ പുതിയ വെറൈറ്റിയാണ്. നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ ഫ്ലവർ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഡോറ. ഒരു ബൗൾ ലോട്ടസാണ്. അപ്പോൾ ബൗൾ ലോട്ടസ് വെക്കണം എന്ന് സ്ഥലമില്ലാത്തവർക്കൊക്കെ ബൗൾ ലോട്ടസ് വെക്കണം എന്ന് ആഗ്രഹമുള്ളവർ വരാം. കുഞ്ഞു കുഞ്ഞു ഒത്തിരി ഇതാ ഇതുപോലെ ഒത്തിരി ട്യൂബേഴ്സ്, ചെറിയ ചെറിയ ട്യൂബേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നോളൂ കേട്ടോ. എല്ലാം ചെറിയ വിലയ്ക്ക് കൊടുത്ത് തീർക്കാണ്. കാരണം എല്ലാം ചെറിയ ചെറിയ ട്യൂബേഴ്സാണ്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച ഇനിയും ഒത്തിരി ട്യൂബേഴ്സുകൾ വരാറുണ്ട്. അപ്പോൾ അതിക്ക് മുന്നായിട്ട് നമുക്കുള്ളതൊക്കെ കൊടുത്ത് തീർക്കാണ് കേട്ടോ. ചെടികൾ പോലെയല്ലല്ലോ, ഇതിങ്ങനെ നിരത്തി തന്നെ വെച്ചാലാണ് നമുക്ക് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ടില്ലെങ്കിൽ മാറിപ്പോവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ചെറിയ ചെറിയ ട്യൂബറുകളൊക്കെ പെട്ടെന്ന് തന്നെ കൊടുത്ത് തീർക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ. ഇന്നിപ്പോൾ എല്ലാ ശനിയാഴ്ചകളിൽ തന്നെയാണ്. അപ്പോഴേക്ക് തിങ്കളാഴ്ച ആകുമ്പോഴേക്കും നമുക്കെല്ലാം അയച്ച് തീർക്കാമല്ലോ. ആ പിന്നെ ഒരു കാര്യം കൂടി പറയാം കേട്ടോ. ഇപ്രാവശ്യം തിങ്കളാഴ്ച നമുക്ക് അയക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ചൊവ്വാഴ്ച മുഹറായതുകൊണ്ട് തന്നെ DTDC-ക്കാരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും കൺഫേം ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ചൊവ്വാഴ്ച മുടക്കുകയാണെങ്കിൽ നമ്മൾ ബുധനാഴ്ച ആയിരിക്കും കേട്ടോ നമ്മൾ അടുത്ത ഓർഡറൊക്കെ അയക്കുന്നത്. ഇനി അഥവാ തിങ്കളാഴ്ച അയച്ചാലും കുഴപ്പമില്ല, ചൊവ്വാഴ്ച മുടക്കായാലും പ്രശ്നമൊന്നുമില്ല, ബുധനാഴ്ച അപ്പോൾ കിട്ടുമല്ലോ. അങ്ങനെ വിചാരിക്കുന്നവർക്ക് ഒന്ന് പറഞ്ഞോളൂ, തിങ്കളാഴ്ച അയക്കാം. ഇനിയിപ്പോൾ വേണ്ട, ബുധനാഴ്ച തന്നെ അയച്ചാൽ മതി. അങ്ങനെ ചിലവർക്ക് ഡിലേ ആവണത് ഇഷ്ടമുണ്ടാവില്ല, അത് ബോക്സിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒരാഴ്ച കേടുകൂടാണ്ട് ഇരുന്നിട്ട് എനിക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ആ ലോട്ടസ് എൻ്റെ കയ്യിലേക്ക് റിട്ടേൺ വന്ന അൺബോക്സ് ഒക്കെ ചെയ്ത് ഞാനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിർഭാഗ്യവശാൽ അത് നിങ്ങളെ കാണിച്ചു തരണം എന്ന് വിചാരിച്ച് തന്നെ എടുത്തു വെച്ചതാണ്. നമ്മുടെ എന്നും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മെമ്മറി ഫുള്ളായതുകൊണ്ട് ഞാൻ വേഗം അത് ഡിലീറ്റ് ആക്കിയപ്പോൾ എങ്ങനെയോ അത് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് തിങ്കളാഴ്ച അയച്ചാൽ ഒരു ദിവസം ഇപ്പോൾ ബോക്സിലിരുന്നാലും പ്രശ്നമൊന്നുമില്ല എന്നുള്ളവർക്ക് തിങ്കളാഴ്ച അയക്കും, അല്ലാത്തവർക്ക് ബുധനാഴ്ച ആയിരിക്കും അയക്കുന്നത് കേട്ടോ. DTDC മുടക്കാണ് എന്നവർ കൺഫേം ആക്കിയിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് അതിന് ഉറപ്പ് പറയാൻ കഴിയാത്തത്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. പിന്നെ കുറച്ച് ആമ്പലിൻ്റെ ഒന്ന് രണ്ട് പ്ലാന്റ്സ് കൂടിയുണ്ട്, അതും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടുത്ത ഇതാ ഈ ഒരു വാട്ടർ ലില്ലിയുടെ ചെടിയാണ് കേട്ടോ. വലിയ പ്ലാന്റാണ് കേട്ടോ, വലിയ പ്ലാന്റാണ്. അപ്പോൾ ഈ ഇതുപോലെയുള്ള വാട്ടർ ലില്ലികൾ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ലീഫ് കണ്ടില്ലേ, ലീഫിലെ ഈ ഒരു നോഡ് പൊട്ടിച്ചിട്ട് ഇതാ ഇതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കമ്പഴുത്തി ഇട്ടും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കുഞ്ഞ് തൈകൾ ഈ നോഡിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ പുതിയൊരു തൈ ഉണ്ടാവും കേട്ടോ. അങ്ങനെ പുതിയ തൈയായിട്ട് ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പേര് വാട്ടർ ലില്ലി ഉണ്ടോയെന്ന് നമ്മളോട് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡബ്ബുകൾ വാങ്ങി വെക്കാനായിട്ട് നമ്മൾക്ക് സമയക്കുറവ് മൂലം നമ്മളതിന് മെനക്കെടാറില്ല. ചിലതൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു ചെടിയാണ് കേട്ടോ, വലിയൊരു വാട്ടർ ലില്ലിയാണ്. ബഡും ഫ്ലവറോട് കൂടിയ ഈ ഒരു വാട്ടർ ലില്ലി ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. വലിയ പ്ലാന്റാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വരാം കേട്ടോ. വാട്ടർ ലില്ലി കളക്ഷൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വരാം. അടുത്തത് എന്താ, ഇതൊരു വാട്ടർ ലില്ലിയാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. പൂക്കൾക്ക് കണ്ടില്ലേ, ഉണ്ടോ ഇതാണ്. അപ്പോൾ ഇതും കൊടുക്കാനുള്ളതാണ്. നിറയെ ബഡും പൂക്കളായിട്ട് ഇരിക്കുന്ന വലിയൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതും കൊടുക്കാനുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വരാം കേട്ടോ. പൂക്കൾ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇതിന് ഇതാ ഇതാണ് കേട്ടോ പൂവ്. ഇത്രേ ഉള്ളൂ നമുക്ക് സെയിലിനുള്ള ട്യൂബേഴ്സ്. ഇനിയിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ 3 ലോട്ടസിൻ്റെ ബഡ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ 3 ലോട്ടസും അതിൻ്റെ ബഡ് ഏത് ലോട്ടസാണ്, അതിൻ്റെ ഏത് ലോട്ടസിൻ്റെ ബഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നവർക്കായിരിക്കും 3 ഒരേപോലെ ഉത്തരം പറയുന്നവർക്ക് കേട്ടോ. 3 ബഡും ശരിയായ ഉത്തരം, 3 ബഡിൻ്റെയും ശരിയായ ഉത്തരം പറയുന്ന ആൾക്കായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിലത്തെ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ലൊരു വെറൈറ്റിയുടെ
ട്യൂബറായിരിക്കും കേട്ടോ, ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ലോട്ടസിൻ്റെ ട്യൂബറായിരിക്കും നമ്മൾ തരുന്നത്. എന്തായാലും മോശമാക്കില്ല, നല്ലൊരു വെറൈറ്റീസ് ലോട്ടസ് ട്യൂബറും ഒരു വാട്ടർ ലില്ലി ആയിരിക്കും നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തരുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ശരി ഉത്തരം പറയുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് നറുക്കെടുത്തിട്ടായിരിക്കും കേട്ടോ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത്. ഒത്തിരി പേര് എന്താ പറയുക, കാശ് കൊടുത്തൊന്നും ട്യൂബറ് വാങ്ങിച്ച് താമര എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റാത്തവരുണ്ടാവുമല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് പറ്റാവുന്ന ഒരു കുഞ്ഞു ഓഫറാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതാ നിറയെ എല്ലാത്തിനും ഇത് കണ്ടില്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ വൈറ്റ് മാസ്കിയുടെ ട്യൂബേഴ്സ് സെയിലിനിട്ടായിരുന്നു കേട്ടോ. അതായത് നോക്കി വൈറ്റ് മാസ്ക് അന്ന് എനിക്ക് പൂവും ബഡ്ഡൊന്നും കാണിച്ചു തരാനുണ്ടായില്ല, ഇപ്പോൾ ഇതാ വീണ്ടും ബഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ഒരു ബൗൾ ലോട്ടസ് എന്ന് പറയാം കേട്ടോ. ഒരു ട്രിപ്പ് ഒരുമിച്ച് ഇങ്ങനെ ഉണ്ടാവും, പിന്നെ നിൽക്കും, വീണ്ടും വരും, അങ്ങനെയാണ് കേട്ടോ. വൈറ്റ് മാസ്കിയൊക്കെ മുന്നേ ഹാർഡിയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയിലായിട്ട് ഇവരൊക്കെ ഇണങ്ങി ചേർന്നേക്കാണ് കേട്ടോ. ആ അപ്പോൾ പിന്നെ നമ്മൾ പറയുന്നതിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ നമുക്കിനി ബഡ്ഡുകൾ കാണിച്ചു തരാം, അത് കണ്ടിട്ട് നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഉത്തരം പറയാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഇങ്ങനെ ഒരു ഇത് വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയാനിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ താമരയോടുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് എന്താ പറയുക, നമുക്കറിയണമല്ലോ. താമരയോടുള്ള ഇഷ്ടമുള്ളവർ എന്തായാലും താമരകളെക്കുറിച്ചുള്ള വീഡിയോ കാണുകയും അതിനെ കാണാൻ ഇപ്പോൾ വെക്കാൻ പറ്റില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക തന്നെ എങ്കിലും ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് എന്താ പറയുക, ഒരു ചെറിയൊരു നമ്മളെന്ത് എന്തിനായാലും ഇപ്പം നമ്മളൊരു സ്ഥലത്ത് ഒരു ഉദാഹരണം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സാധനം നമുക്ക് വെറുതെ കിട്ടില്ല അല്ലേ. എല്ലാത്തിനും എന്തെങ്കിലും ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു എക്സാം എന്തെങ്കിലും വെക്കില്ലേ, അതുപോലെ കണക്കാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ചുമ്മാ എന്താ പറയുക, തരികയാണെങ്കിൽ ഇപ്പോൾ കമൻസിൽ നിന്ന് നറുക്കെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ, മുന്നാണെങ്കിൽ എനിക്ക് പിന്നെയും ഇത്തിരി സമയം കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മുടെ മഴയുടെ ആ ഒരു ഗ്യാപ്പ് നോക്കിയിട്ടൊക്കെ വേണം നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ കമൻസ് ഇടാണെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കമൻസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ഒത്തിരി പേരുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരുടെയും കൂടി ഇങ്ങനെ പേരെഴുതി വെച്ചിട്ടാക്കുമ്പോൾ ഒത്തിരി സമയമെടുക്കും. എനിക്കും അതൊരു ഇപ്പോൾ ഈ നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാവുമ്പോൾ എനിക്ക് സിമ്പിളാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എൻ്റെയും കൂടി സൗകര്യം കണക്കിലെടുത്ത് എന്നാൽ നിങ്ങൾക്കും കൂടി പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ടാസ്ക് അത്രയും കണക്കാക്കിയാൽ മതി കേട്ടോ. അപ്പം നമ്മൾ മൂന്ന് ലോട്ടസ് ട്യൂബേഴ്സിൽ ബഡ് കാണിക്കും, അതിൽ നിന്ന് നിങ്ങൾ മൂന്നെണ്ണത്തിനും ഒരേപോലെ ശരി ഉത്തരം പറയുന്ന ഒരാൾക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ പറയുകയാണെങ്കിൽ അവർക്ക് എന്താ നറുക്കെടുക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ബഡ്ഡുകൾ ഏതൊക്കെയാണെന്ന് കാണാം കേട്ടോ. എല്ലാത്തിലും ബഡാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന ബഡ്ഡാ ഇതാണ് കേട്ടോ. ഫസ്റ്റ് ബഡ്ഡാ ഇതാണേ, കണ്ട നന്നായിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഫോട്ടോയും കൂടി എടുത്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലോ. അപ്പോൾ ഫസ്റ്റ് ബഡ്ഡാ ഇതാണ്, കണ്ടില്ലേ, നന്നായിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോയും കൂടി ഞാൻ വീഡിയോയുടെ അവസാനം മൂന്നെണ്ണത്തിനെ കൂടി ഒരുമിച്ച് വെക്കാം കേട്ടോ. മൂന്നെണ്ണത്തിനെയും കൂടി ഒരുമിച്ച് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും ചോദിച്ചിട്ടൊക്കെ ആയിരിക്കും വേണമെങ്കിൽ നിങ്ങൾക്കിത് കൺഫേം ആക്കാൻ പറ്റുക. അറിയണ ആരോട് വേണമെങ്കിലും ചോദിച്ചിട്ട് നിങ്ങളിത് കൺഫേം ആക്കിയിട്ട് ഉത്തരം തന്നാൽ മതി കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ വീഡിയോസിലൊക്കെ ഇടുമ്പോൾ എൻ്റെ അടുത്തും ഒത്തിരി ആൾക്കാരും ഇങ്ങനെ ഏത് ബഡാണെന്നൊക്കെ പറയുമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഓരോ അനുഭവങ്ങളാണല്ലോ പറയുക. അപ്പം എല്ലാവർക്കൊന്നും എല്ലാ ബഡിനെ കുറിച്ചൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അറിയണ ആൾക്കാരോടൊക്കെ ചോദിച്ച് നിങ്ങൾ ഉത്തരം കണ്ടെത്തി ഇതൊരു എന്താ പറയുക, ആ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, ലോട്ടസ് വളർത്തുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും മത്സരത്തിൽ പങ്കെടുത്തോളൂ കേട്ടോ. കൊറിയർ ചാർജൊക്കെ തികച്ച് സൗജന്യമായിട്ട് തന്നെയായിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു വാട്ടർ ലിലിയും ഒരു ട്യൂബേഴ്സും ആയിരിക്കും നമ്മൾ, ഒരു ട്യൂബറായിരിക്കും, ട്യൂബേഴ്സ് എന്ന് പറയുന്നത് ട്യൂബറായിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുക. എന്തായാലും അതൊരു നല്ല വെറൈറ്റി തന്നെയായിരിക്കും നിങ്ങൾക്ക് അയക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബഡ് ഇതാണ് കേട്ടോ. ഒത്തിരി നേരം കണ്ടില്ലേ, നിങ്ങളെല്ലാവരും ശരിക്കും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇത്തിരി വലിപ്പത്തിലുള്ള ബഡായിക്കോട്ടെ, ഉണ്ടല്ലേ. നിങ്ങൾക്ക് എന്തായാലും വലിയ വലിയ ഹെവി ടാസ്ക്കൊന്നും ഞാൻ തരുന്നില്ല കേട്ടോ. ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു കാര്യമാണ്, ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വെറൈറ്റീസ് തന്നെയാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്തത് ഇതാ ഈ ഒരു ബഡാണ്. ഇതിന് ഇത്തിരി വലിപ്പമുള്ള ബഡാണ്. ഇതൊക്കെ ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അടുത്തത് ഈ ഒരു ബഡാണ് കേട്ടോ. കണ്ടോളൂ എല്ലാവരും ശരിക്ക് കാണണേ. അടുത്ത ആള് അടുത്തത് ദാ ഇതാണ് കേട്ടോ. ഈ ഒരു ബഡാണ് അടുത്തത്. അപ്പോൾ ഇപ്പോൾ കാണിച്ച മൂന്ന് ബഡാണ് നമ്മളിപ്പോൾ ഒരു മത്സരത്തിനായിട്ട് ഇട്ടിരിക്കുന്ന
ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഈ മൂന്ന് ബെഡും ശരിയായ രീതിയിൽ ഏതാണോ എന്ന് ഏതാണെന്ന് ആൻസർ പറയുന്ന ആൾക്കാർക്ക് നമ്മൾ ഗിഫ്റ്റായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോളൂ, ഇതാണ് മൂന്നാമത്തെ ബെഡ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾക്ക് മാരിഗോൾഡിൻ്റെ ഇതാ മാരിഗോൾഡ്, മാരിഗോൾഡ് എന്നല്ല, മാരിഗോൾഡിൻ്റെ ഇതാ തിക്ക് റണ്ണർ കേട്ടോ. ഒത്തിരി ഇതാ രണ്ട് റണ്ണർ ഉണ്ടാവും കേട്ടോ നമുക്ക് കൊടുക്കാനായിട്ട്. ഇതാ നമ്മൾ റണ്ണർ പൊക്കിയിട്ടിട്ടുണ്ട്, കണ്ടില്ലേ മാരിഗോൾഡ്. നമുക്ക് ഇതിൽ ഫ്ലവർ ഉണ്ടായിട്ട് ഞാൻ ട്യൂബർ എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴേക്കും ബഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ റണ്ണർ മാത്രം പൊക്കിയിട്ടേക്കാണ്. അപ്പോൾ ഇതാണ് കേട്ടോ മാരിഗോൾഡിൻ്റെ റണ്ണർ കൊടുക്കാനുണ്ട്. മാരിഗോൾഡൊന്നും നമുക്ക് അങ്ങനെ ട്യൂബറൊന്നും കിട്ടില്ല കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വരാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പൊക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അടുത്ത അവധി ദിവസം കഴിഞ്ഞ് വരുന്ന ഡേയിൽ, അവധി ദിവസം കഴിഞ്ഞ് വരുന്ന ഡേയ്സിൽ അയച്ച് കൊടുക്കുന്നതായിരിക്കും. മാരിഗോൾഡിൻ്റെ റണ്ണറും നമ്മൾക്ക് സെയിലിനായിട്ട് ഇന്നുണ്ട് കേട്ടോ. അത് ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇന്നത്തെ സെയിലിനുള്ള ട്യൂബേഴ്സൊക്കെ നിങ്ങൾ കണ്ടല്ലോ. രണ്ട് വാട്ടർ ലില്ലി ഉണ്ട്, റണ്ണറുണ്ട്, ട്യൂബറുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട്, സ്ക്രീൻഷോട്ട് വേണ്ട, പറഞ്ഞാൽ മതി, റേറ്റും പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുക. അടുത്ത ദിവസങ്ങൾ നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയും ഇതുപോലത്തെ ഓഫറുകളൊക്കെ ഇടുന്നതായിരിക്കും. മുന്നേ നമ്മൾക്ക് ഇങ്ങനെ ബെഡുകളൊക്കെ കാണിച്ച് വീഡിയോ ഇടാനായിട്ട് നമുക്ക് എന്താ പറയുക, എല്ലാത്തിലും ഒരുപോലെ ബെഡുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമുക്കതിന് നേരവും കിട്ടാറുണ്ടായില്ല. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു, ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ മിക്കതും വീഡിയോ ഇടുമല്ലോ. അപ്പോൾ ശനിയാഴ്ചയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് സമയമൊക്കെ കിട്ടും കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊക്കെ പറയാനൊക്കെ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള മത്സരങ്ങളൊക്കെ ഇനിയും വെക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തികച്ചും കൊറിയർ ചാർജ് ഒന്നുമില്ലാണ്ട്, ഒരു റിസ്ക്കും ഇല്ലാണ്ട് നിങ്ങൾക്ക് ട്യൂബേഴ്സ്, ഒരു ലോട്ടസ് ട്യൂബേഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു ഗാർഡൻ, ഒരു താമരത്തോട്ടം തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇനിയുള്ള ആഴ്ചകളിലൊക്കെ പരമാവധി നമ്മൾ ഇതുപോലെ ഒരു ഓഫർ, നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് നമ്മളുടെ ഫ്രണ്ട്സിനും കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അത് പ്രാവർത്തികമാക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഓഫറുകളൊക്കെ നിങ്ങൾക്കും കിട്ടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഇതുപോലും നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും ഓരോരുത്തർക്കും ഓരോ ഗിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും സന്തോഷം, എനിക്കും സന്തോഷം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ്, ഒന്നുകൂടി പറയാണ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ.